ടഫ് തന്നെയാണ്. ഐ സി സി ആയതുകൊണ്ട് പ്രിൻസിപ്പൾ പക്ഷേ നല്ല സപ്പോർട്ടാണ്, ടീച്ചേഴ്സും സപ്പോർട്ടാണ്. അപ്പം പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു ഇച്ചിരി ഇതായിട്ടാണ് പറഞ്ഞത്, ആനുവൽ എഴുതിയില്ലെങ്കിൽ പ്രൊമോഷന് ബാധിക്കും. പക്ഷെ ഞാൻ എന്തായാലും എഴുതും, നല്ല മാർക്ക് വാങ്ങിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ചേച്ചി തന്നെ ആയിരുന്നു എൻ്റെ കീ. എന്താ പറയുക, എല്ലാ സമയത്തും ചേച്ചിയുടെ ഇപ്പം ഫസ്റ്റ് ഡേ മാത്രം ചേച്ചി ഉണ്ടായിരുന്നില്ല, അപ്പം അതിനൊരു പേടിയും അതിനൊരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 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 റോയൻ ജനറുടെ അടുത്ത് എല്ലാ മക്കിപ്പൻ ടീമിനായിട്ട് ഭയങ്കര ഫ്രണ്ട്സായി. പിന്നെ അവരോട് കളിക്കലും പിന്നെ കുറേ കുട്ടികളുണ്ടായിരുന്നു, അവ അവരോടെ ഫുൾ കളിയും ബഹളവും ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചിരുന്നു സ്കൂളിലത്തെ. അപ്പം എല്ലാവരും ചീത്ത അറിയുന്നത് നമ്മളൊറ്റ ഓട്ടമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ഫണ്ണുണ്ടായിരുന്നു. പിന്നെ ചേച്ചി എന്ന് വെച്ച് പറയുക, ചേച്ചി ഇപ്പം എല്ലാം പറഞ്ഞുതരുമായിരുന്നു. കരണ്ടിക്കിൽ ചേച്ചി പറഞ്ഞ എൻ്റെ സീക്രട്ട് മെസ്സേജ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പം ചേച്ചി വന്നിട്ട് പറഞ്ഞുതരും. അപ്പം എല്ലാം അടിപൊളിയായി. ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ചേച്ചി, ഉണ്ടായിരുന്നു എന്താ പറയുക, ചേച്ചി ഈ ജോയിൻ ദ ബോയിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നില്ല, ഉണ്ടാവണം, പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേച്ചിക്ക് എന്തോ വർക്കായിട്ട് കന്നഡ മൂവി ഉണ്ടായിരുന്നു, അപ്പോൾ കന്നഡ മൂവി ആയിട്ട് പ്രൊമോഷൻ അല്ല ഷൂട്ടിംഗ് ആയിട്ട് ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ മങ്കിപ്പൻ ടീം തന്നെ ആയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവരോട് തന്നെ ആയിരുന്നു ഞാൻ സ്റ്റേ മൊത്തം. ആക്ഷൻ മങ്കിപ്പൻ്റെ ആ ഫസ്റ്റ് ഷോട്ടായിരുന്നു എൻ്റെ 100% ആക്ഷൻ. ഭയങ്കര പേടിയായിരുന്നു ഫസ്റ്റ് ഷോട്ട്, ആക്ഷൻ എന്ന് പറയുമ്പോൾ പിന്നെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഒരു ചോക്ലേറ്റ് കൊടുക്കുന്ന ഒരു സീനായിരുന്നു, വിജയ് സാർ എനിക്കൊരു ചോക്ലേറ്റ് തരുന്ന സീനായിരുന്നു. അപ്പോൾ പൊന്നേച്ചി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെങ്ങനെയായിരിക്കും, ഇതെങ്ങനെയാണ്, അപ്പോൾ റോയിഞ്ചനോട് ഞാൻ 100 പ്രാവശ്യം ചോദിച്ചത് ഇതെങ്ങനെയാണ് തരണോ വാങ്ങിക്കണോ കഴിക്കണോ എങ്ങനെയാണ് ചിരിക്കണോ, ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ജോയിൻ്റ് ബോയിൽ പിന്നെ അത് മങ്കിപ്പനും ജോയിൻ്റ് ബോയും പിന്നെ അതെന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഒരു ക്രിക്കറ്റർ ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവരെയും പോലും എല്ലാവർക്കും ഓരോരോ കഴിവുണ്ട്, അപ്പം എല്ലാവരുടെ കഴിവും ചെറുങ്ങനെ ചെറുങ്ങനെ കിട്ടുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ മമ്മൂക്കാണെങ്കിൽ ഇപ്പം ഗ്ലാമറിലും മമ്മൂക്ക് അടിപൊളിയാണ്, ലാലേടനാണെങ്കിൽ ലാലേടന് കുറേ കഴിവുണ്ട്, അതിൽ ചെറുങ്ങനെ ചെറുങ്ങനെ അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇപ്പം ദുൽഖർക്കാണെങ്കിലും നിവിൻ ചേട്ടനായിരുന്നു എല്ലാവരും ആണെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ട്, പിന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നല്ല ചാടയാണ്, അങ്ങനെ ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ ഇഷ്ടമല്ല എന്താ പറയുക, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാറും എല്ലാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അപ്പം ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു, അവൻ മിസ് ചെയ്യുന്നുണ്ട്, അവൻ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് ചിരി അച്ഛേ ചിരിയും കളിയും ഒക്കെ ആയിരുന്നു. ആനുവൽ ഡേക്ക് ഞാൻ ഫുൾ സ്പൈക്കൊക്കെ ആക്കിയിട്ട് എൻ്റെ ഫസ്റ്റ് മങ്കിപ്പൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ സ്റ്റേജിൽ കയറാണ് സെലിബ്രിറ്റി ആയിട്ട്. അതിനുള്ള ഫ്രണ്ട്സൊക്കെ കളിയാക്കലും ഓ അവൻ സ്റ്റേജിൽ കയറി നമ്മളൊക്കെ കൂടെ തമാശക്ക്. പിന്നെ ഓരോരുത്തരെ ഇതാക്കാൻ പറ്റാത്തതുകൊണ്ട് പേര് പറഞ്ഞെടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളിൽ. അപ്പം എല്ലാവരും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇതാക്കി പറഞ്ഞിട്ട് അവർക്ക് പിന്നെ ഭയങ്കര സന്തോഷമായി. ടീച്ചേഴ്സിനെയും പറഞ്ഞു, പ്രിൻസിപ്പലിനോടും എല്ലാം. പിന്നെ ആനുവൽഡേക്ക് അതായിട്ട് വെച്ചാൽ ആനുവൽഡേക്ക് ഞാൻ അല്ലാത്ത സെലിബ്രിറ്റി അല്ലാത്ത സമയത്ത് കുറേ പേര് കയറും, അപ്പോൾ നമ്മൾ സൈഡിൽ കയറിച്ച് ഇങ്ങനെ കൂക്കും കൂവൽ. ഞാൻ കൂക്കാറില്ല, ഞാൻ ഡീസൻ്റായിരുന്നു, എൻ്റെ ഫ്രണ്ട്സായിരുന്നു ഇതാക്കണേ. പിന്നെ എന്നെ പിടിച്ച് 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 ഇതാക്കിയിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഫാമിലി മൊത്തം ഇരുന്നിട്ടാണ് ഇതാക്കുക, ഫാമിലി അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ഇരുന്നിട്ടാണ് കഥ വെക്കുക. അപ്പം അച്ഛന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ പറയും, അമ്മയ്ക്ക് എന്തെങ്കിലും. പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഒന്നും വന്നിട്ടില്ല, പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട് ആ കഥ ചെയ്യും. ഞാൻ റോയിൻ ചേട്ടനോട് തന്നെ ആയിരുന്നപ്പോൾ ഞാൻ വൈറ്റ് ഫുൾ ഭാസ്കറിൻ്റെ ഷൂട്ടിൻ്റെ എൻ്റെ ഒക്കെ കഥ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഭാസ്കറിൽ അച്ഛനമ്മയും പുറത്തായിരുന്നു, അപ്പോൾ റോയിൻ ചേട്ടനായിരുന്നു എൻ്റെ കൂടെ നിന്നത്. റോയിൻ ചേട്ടൻ എന്താ പറയുക, റോയിൻ ചേട്ടൻ രാത്രി എനിക്ക് കഥ വയ്ക്കണം ഞാൻ എപ്പം ബുദ്ധിമുട്ടിക്കാറുണ്ട്. റോയിൻ ചേട്ടൻ ഇപ്പം തപ്പ എടുത്ത് ഇപ്പം കഥയൊക്കെ തീർന്നു എന്ന് പറയാ, എങ്ങനെയെങ്കിലും പിന്നെ ഞാൻ കഥ പറഞ്ഞ് പറയാറുണ്ട് പറയും. അപ്പം അങ്ങനെ ജോയിൻ്റെ പോലെ കഥ പറന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ രാത്രി ഒരു
ഒരു 10-11 മണിയായിരുന്നു ഇതാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. പിന്നെ രോഞ്ചനോടെ തന്നെ ആയതുകൊണ്ട് എനിക്ക് ആകെ തരുന്നു. ചേച്ചി ഇങ്ങനെ ഇതാക്കുമ്പോൾ നമ്മൾ ചുമ്മാ കളിക്കാൻ ദേഷ്യപ്പെട്ട് ഇങ്ങനെ അടിയും പിടിയും അത്രയേ ഉള്ളൂ ചുമ്മാ തമാശക്ക്. പിന്നെ കുറച്ച് ദേഷ്യവും പിന്നെ അതൊക്കെ തീർത്ത് അങ്ങനെയൊക്കെ കുറച്ച് ഇതാക്കുള്ളു. ഞാനൊരു പാവം തന്നെയാണ് വീട്ടിൽ, ഞാൻ ഇങ്ങനെ തന്നെയാണ്. എന്താ പറയാ, ഫുഡടി ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട്, വയറൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. അപ്പം എല്ലാരും പറയും വയറ് കൂടിയപ്പം എങ്ങനെയാണിത് ഇപ്പൊക്ക് കുറക്കുക, അത് എങ്ങനെയാണിത്. പിന്നെ ഫുഡ് കാണുമ്പോ ഒരു ആഗ്രഹം അത് കഴിക്കണല്ലോ. പിന്നെ തടഞ്ഞു നിർത്തി ഞാൻ ഇങ്ങനെ അയ്യോ വേണ്ട അത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കും. ഇപ്പോൾ ചേച്ചി കഴിക്കുമ്പോൾ ഒരു റീസണുണ്ട്, ഞാൻ ചേച്ചീൻ്റെ ഫുൾ നേരത്തെ ഞാൻ തന്നെ കഴിക്കും. ഞാൻ പിന്നെ ഇപ്പം ബീഫ് അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല, എനിക്കിഷ്ടമല്ല. ഇപ്പോൾ കൊടൈക്കനാല് പോയി, പിന്നെ പൊന്നേച്ചിയുടെ ഷൂട്ട്, പൊന്നേച്ചി എന്നാണ് വിളിക്കാറ് സനുഷ് ചേച്ചിയുടെ, പൊന്നേച്ചിയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ ഞാൻ പോയിട്ടുണ്ട് കുറേ ചേച്ചിയുടെ ഷൂട്ട്. ഇപ്പം കണ്ണൂർ ടു എറണാകുളം, കൊച്ചി ടു കേരള, കണ്ണൂർ. അപ്പോൾ കാറിലാണ് പോവുക. അപ്പം അച്ഛന് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെല്ലാവരും എൻജോയ് ചെയ്തതാണ്. പിന്നെ എനിക്ക് കാർ തന്നെ ഇഷ്ടമല്ലാണ്ടിഷ്ടമല്ലാണ്ടുണ്ടായി, ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറേ ഇതായിരുന്നു. പിന്നെ എനിക്കിപ്പോഴും ഇഷ്ടക്കാരൊന്നുമില്ല, ഇഷ്ടമൊക്കെയാണ്. എല്ലാവരും ജയിക്കാറുണ്ട്. ഒന്ന് ഒന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ എന്താ പറയുക, ഞാൻ മമ്മൂക്ക പിന്നെ മമ്മൂക്ക എല്ലാവരും പറയുമായിരുന്നു ഭയങ്കര ചാടയാണ്, ഭയങ്കര ഇതാണ് ഇതാണ്. പക്ഷെ പോയപ്പോൾ ഞാൻ ഭയങ്കര പേടിച്ചായിരുന്നു ഇരുന്നത്, ഇതെങ്ങനെയാണ് മമ്മൂക്കയുടെ എങ്ങനെയാണെന്നും മിണ്ടുക എന്നുള്ളതിലായിരുന്നു. പിന്നെ ഭയങ്കര പേടിയിൽ തന്നെ ആയിരുന്നു പോയത്. പക്ഷെ അങ്ങനത്തൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഫ്രീ ആയിരുന്നു, ഭയങ്കര ഫണ്ടായിരുന്നു. അപ്പം നമ്മൾ ഞാനും അനിക്ക ഉണ്ടായിരുന്നു. അപ്പം അനിക്കയായിട്ട് നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത് തുടങ്ങി, എന്നിട്ട് ആ ഗെയിം ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഹൈ സ്കോർ പൊട്ടിച്ച്, ഞാൻ ഹൈ സ്കോർ പൊട്ടിക്കും, മമ്മൂക്ക് ഹൈ സ്കോർ പൊട്ടിക്കും. അങ്ങനെ ഭയങ്കര ടഫ് മാച്ചുകളായിരുന്നു.